പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ വയോധിക ദമ്പതികളെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലകൾ കണ്ടെത്തി. പാടിമണ്ണ് സ്വദേശികളായ വർഗീസ്, അന്നമ്മ എന്നിവരെയാണ് മരിച്ച നിലകൾ കണ്ടെത്തിയത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വൃദ്ധ ദമ്പതികളുടെ വീടിന് സമീപം താമസിക്കുന്ന ബന്ധു രാവിലെ എത്തി നടത്തിയ പരിശോധനയിലാണ് അപകട വിവരം പുറംലോകം അറിയുന്നത്. ദമ്പതികൾ ഒറ്റയ്ക്കായിരുന്നു താമസം. ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീ പടർന്നാണ് അപകടമെന്നാണ് അനുമാനം. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 6-ാം വാർഡിൽ ഇന്ന് രാവിലെ ഒരു ദാരുണ മരണം ഉണ്ടായി. എന്നെ ചവിട്ടാനത്തു നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നത്. നമ്മുടെ സി ടി വറീസെന്നും ശാന്തമ്മ വറീസെന്ന് പറഞ്ഞ ഭാര്യയും ഭർത്താവുമാണ് മരണപ്പെട്ടത്. 77 വയസ്സും 72 വയസ്സുമാണ്. അവർക്ക് 3 മക്കളാണ് ഉള്ളത്. വളരെ നല്ല രീതിയിൽ ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ആളുകളാണ്. മരണം സംഭവിച്ചു. വളരെ ദുഃഖവും ഒക്കെ ഉണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ഇപ്പം പോലീസും അതോടൊപ്പം തന്നെ പത്രമാധ്യമപ്രവർത്തകരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം പോലീസിൻ്റെ സഹായത്തിൽ ചെയ്യുന്നതായിരിക്കും. ദമ്പതികളെ പുറത്തു കാണാത്തതിനെ തുടർന്നാണ് ബന്ധു വീട്ടിലെത്തി പരിശോധന നടത്തിയത്. കീഴ്വായ്പൂർ പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധന ഫലവും ലഭിച്ച ശേഷം മാത്രമേ സംഭവത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാകൂ. കൈരളി ന്യൂസ്, പത്തനംതിട്ട.